നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ പ്രശസ്തയായ ഒരു നടി നിമിഷ സജയൻ എന്നാണ് അവരുടെ പേര്. അവർ ജി എസ് ടി വെട്ടിപ്പ് നടത്തിയത് ബി ജെ പിയുടെ നേതാവ് സന്ദീപ് വാര്യർ തെളിവ് സഹിതം പുറത്തുവിടുകയുണ്ടായി. അതന്ന് അതിനെ തുടർന്ന് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അത് വലിയ വാർത്തയാക്കുകയും ചെയ്തു. പിന്നീട് അവർ ആ ജി എസ് ടി അടയ്ക്കാനുള്ള തുക പിഴയോടുകൂടി അടച്ചു എന്നാണ് അറിയുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു നടി. ഈ മറ്റൊരു നടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ മൊത്തം പ്രശസ്തിയാണ്, കാരണം മറ്റൊന്നും ഉണ്ടല്ല. ഏറ്റവും ഒടുവിലായിട്ടുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഒരു നടിയാണ്. അവരുടെ പേര് അപർണ ബാലമുരളി എന്നാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു തമിഴ് ചിത്രത്തിൽ അവിടുത്തെ നടൻ സൂര്യയുടെ കൂടെ അഭിനയിച്ച നടിയാണ്. സുരറേ പോട്ട് എന്ന സിനിമയായിരുന്നു, അതിനായിരുന്നു ഏറ്റവും ഒടുവിലായിട്ടുള്ള ദേശീയ അവാർഡ് കിട്ടിയത്. ആ സിനിമയിൽ അഭിനയിച്ച നടിയാണ് അപർണ ബാലമുരളി. ഒരുപിടി മലയാള ചിത്രങ്ങളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു നടി തന്നെയാണ്. അവർക്കും ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജി എസ് ടിയുടെ വക നോട്ടീസ് ഇൻഡാസ് ചെന്നിരുന്നു. അതിങ്ങനെയാണ്, നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ അവരുടെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട്. ഇന്ത്യയിലെ നടീനടന്മാർ ഇവരൊക്കെ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്ന ഗണത്തിലാണ് പെടുന്നത്. ഈ ജി എസ് ടിയുടെ വകുപ്പൊക്കെ വരുമ്പോൾ ആരൊക്കെയാണ് ഈ കൂട്ടത്തിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ടേഴ്സ്, റീഡേഴ്സ്, മ്യൂസിഷ്യൻസ്, സിംഗേഴ്സ്, ഡാൻസേഴ്സ്, ടി വി പേഴ്സണാലിറ്റീസ്, ഇൻഡിപെൻഡൻറ്റ് മോഡൽസ്, ഇത്രയും ആളുകൾ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന ഗണത്തിലാണ് പെടുന്നത്. അപ്പോൾ ഇവരുടെ പ്രതിഫലം വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് മറ്റൊരു തുക കൂടി വാങ്ങുന്നുണ്ട്. ഇതുകൂടെ കൂട്ടിയാണ് വാങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഈ തുക ജി എസ് ടി ആയിട്ട് സർക്കാരിന് അടയ്ക്കേണ്ടതാണ്. ഇവരുടെ അറിവില്ലായ്മ കൊണ്ടോ അതോ ബോധപൂർവമോ ഇവരിൽ പലരും ഇത് അടയ്ക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടയ്ക്കാതിരിക്കുമ്പോഴാണ് ജി എസ് ടി ഇൻ്റലിജൻസും മറ്റുമൊക്കെ അന്വേഷണം നടത്തി ഇവർക്ക് നോട്ടീസും മറ്റുമൊക്കെ കൊടുക്കുന്നത്. നോട്ടീസൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് പിന്നെ വലിയ വെപ്രാളമായി ഓടിച്ചെന്ന് അവിടെ ചെന്ന് അവതാ പറയുകയോ മാപ്പ് പറയുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പെറ്റി അടയ്ക്കുകയൊക്കെ വെച്ചിട്ട്. അങ്ങനെയൊരു നോട്ടീസാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മലയാളത്തിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ തന്നെയുണ്ട്. നികുതി നമുക്കും നാടിനും എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജി എസ് ടി വകുപ്പ് തന്നെയായിരിക്കണം ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തുക അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേൺ ഓവർ ഇൻവോൾവ് ആയിട്ടുള്ളത് 91,64,972 രൂപയാണ്. പക്ഷേ അത്രയുമല്ല അവർ അടയ്ക്കേണ്ടത്. അതിൻ്റെ എമൗണ്ട് ഓഫ് ജി എസ് ടി നോട്ട് പെയ്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് 1,649,695 രൂപയെ അടയ്ക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവരൊരു യുവ നടിയാണ്, നമുക്ക് ഏവർക്കും അറിയാവുന്നതല്ലേ. നൂറുകണക്കിന് നടീനടന്മാർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരു നടി തന്നെ ഏതാണ്ട് 1,600,000 മുകളിൽ ജി എസ് ടി അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര നടീനടന്മാർ ഉണ്ടെന്ന് വരിക. എല്ലാവരും ഈ ജി എസ് ടി വെട്ടിക്കുന്നവരാണ് എന്നതിൻ്റെ അർത്ഥമില്ല. പക്ഷേ ഈ ജി എസ് ടി ഒക്കെ വന്ന് ഇത്രയും വർഷമൊക്കെ കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി അറിയില്ല, അറിവില്ലായ്മയാണ് എന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്ക്യൂസ് അല്ല. ഇവർ ഈ പണം ഇവരുടെ പ്രതിഫലത്തിൻ്റെ കൂടെ തന്നെ ചേർത്ത് വാങ്ങുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സർക്കാരിന് അടയ്ക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതാണ് യാഥാർത്ഥ്യം. എന്തിരിക്കെ ഇത് അടയ്ക്കാതിരിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. തീർച്ചയായിട്ടും ഈ ചെറിയ പ്രായത്തിലുള്ള നടിമാർ ഇങ്ങനെ ജി എസ് ടിയും മറ്റും വെട്ടിപ്പൊക്കെ നടത്തുന്നത് മറ്റുള്ള ആളുകൾക്ക് അതത്ര നല്ല മാതൃകയായിരിക്കത്തില്ല. ഈ ഒരു വാർത്ത ഒരുപക്ഷെ ഞങ്ങളായിരിക്കും ആദ്യം കൊടുക്കുന്നത്. ഇതിന് ശേഷം ഒരുപക്ഷെ മറ്റ് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തേക്കാം. എന്തായാലും അപർണ ബാലമുരളി എന്ന നടി, ഏറ്റവും ഒടുവിലായിട്ട് ദേശീയ അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ ഉർവശി അവാർഡ് എന്നൊക്കെ പറയുന്ന അവാർഡ് കിട്ടിയ ആ നടിയും ഇപ്പോൾ ജി എസ് ടിയുടെ ഇൻ്റലിജൻസിൻ്റെ പിടിയിലകപ്പെട്ടു. അതിൻ്റെ അർത്ഥം അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നല്ല, അവർക്കിതുപോലെ ഒരു വാർണിംഗ് നോട്ടീസായിട്ട് അയക്കുകയും അതിന് ശേഷം അവർ ജി എസ് ടി ഓഫീസിൽ ചെല്ലുകയും ഇതിൻ്റെ ഫൈൻ അടച്ചോളാം എന്ന് പറയുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ രണ്ട് അടുപ്പിച്ചടുപ്പിച്ചുണ്ടായ ഈ രണ്ട് സംഭവങ്ങൾ എല്ലാ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾക്കും തീർച്ചയായിട്ടും ഒരു പാഠം തന്നെയായിരിക്കണം. തീർച്ചയായിട്ടും ഇനിയും ആരെങ്കിലുമൊക്കെ ജി എസ് ടി ഇതുപോലെ ഈ സർവീസ് ജി എസ് ടി അടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതേപോലെ വാർത്തയൊക്കെ ആയിട്ട് വെറുതെ നാറാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.